ഹായ് ഗൈസ്, വെൽക്കം ടു ഷങ്സ് ഇൻഫോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഒരു കമ്പ്യൂട്ടർ ചെയർ അഥവാ റിവോൾവിംഗ് ചെയർ റിപ്പയർ ചെയ്യാമെന്നുള്ളതിൻ്റെയാണ്. ഓക്കെ, മെയിനായിട്ട് നമ്മുടെ ഈ കമ്പ്യൂട്ടർ ചെയറിൻ്റെ ഇഷ്യൂ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്തെ വീല് ബ്രോക്കൺ ആവുക, പൊട്ടിപ്പോവുക, ഓക്കെ, തിരിയാതെ വരിക, അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലാണ് വരുന്നത്. നമ്മൾ യൂഷ്വലി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെയർ നമുക്ക് റിപ്പയർ ചെയ്യുന്നതും വേണ്ട, നമുക്ക് വേറൊരു ചെയർ മേടിക്കാമെന്നുള്ളൊരു രീതിയിലേക്കായിരിക്കും മാറുന്നത്. ഓക്കെ, അത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേറെ ചെയറിന് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ബേസ് മാത്രം എടുത്ത് നമുക്ക് ആ വീൽസ് അഡീഷണൽ ഫിക്സ് ചെയ്യാമെന്നേ ഉള്ളൂ. ഓക്കെ, നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ കിടത്തിയിട്ടുണ്ട് ചെയർ. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വീല് ബ്രോക്കൺ ആണ്. ഓക്കെ, വേറെ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് കണ്ടോ. ഇത് നമുക്ക് ആദ്യം ഈ ഇതിൻ്റെ ബേസിൽ നിന്ന് റിമൂവ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് അടിച്ചടിച്ച് പുറത്തെടുക്കണം. ഓക്കെ, ഏതാണ് റിപ്പയർ ചെയ്യേണ്ടത്, ഏതാണ് റീപ്ലേസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് പുറത്തേക്ക് എടുക്കണം. ഓക്കെ, ഇതിനകത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പ് കാണാൻ പറ്റും നിങ്ങൾക്ക്. ആ ഗ്യാപ്പിലേക്ക് ഇതേപോലത്തെ എന്തെങ്കിലും ഒരു ഐറ്റം വെച്ചിട്ട് നിങ്ങൾക്ക് ഹാമർ ചെയ്താൽ മതിയാവും. ഞാനിപ്പോൾ ഹാമർ വെച്ച് അടിക്കുകയാണ്. ഓക്കെ, കണ്ടോ, നമ്മൾ റിമൂവ് ചെയ്തെടുത്തു. ഓക്കെ, ഇതാണ് നമ്മുടെ ബ്രോക്കൺ ആയിട്ടുള്ള വീല് വരുന്നത്. ഇത് നമുക്ക് ഇതേപോലെ നമുക്കൊരു സെറ്റായിട്ട് ഏകദേശം ഒരു 50, 60, 70 അങ്ങനത്തെ ഒരു റേഞ്ചിൽ പെർ പീസ് എന്നുള്ള രീതിയിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. നിങ്ങൾക്ക് ഈ ഇത് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും ഫുൾ ഇതേപോലെ തന്നെ കംപ്ലീറ്റ് സെറ്റായിട്ട് വീല് റിമൂവ് ആവണം. ഓക്കെ, ഇതേപോലെ ഈ ഐറ്റം ഇവിടെ നിൽക്കുവാണെങ്കിൽ ആക്ച്വലി ഇത് റിമൂവ് ചെയ്തെടുക്കണം, എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ വീല് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇത് റിമൂവ് ചെയ്യാൻ ഇത്തിരി ടൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ഫർണിച്ചർ ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ റിമൂവ് ചെയ്തിട്ട് പുതിയ വീല് ഇട്ട് തരും. വീല് ഇതേപോലെ നിങ്ങൾക്ക് റിമൂവ് ചെയ്തെടുക്കണം ഞാൻ കാണിച്ചു. ഇതേപോലെ റിമൂവ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീൽസ് മാത്രമായിട്ട് ഫർണിച്ചർ ഷോപ്പ്സ് നിന്ന് മേടിക്കാൻ കിട്ടും. ആ വീല് മാത്രം നിങ്ങൾ തിരിച്ച് ഇവിടെ വച്ചിട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയർ തിരിച്ച് ഇരുന്നാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല ഇതിനകത്ത്. ഇനി നിങ്ങൾക്ക് ഈ ഫുൾ ചെയറായിട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബേസ് മാത്രമായിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അതാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സുഖമായിട്ട് വണ്ടിയിലിട്ടോ സ്കൂട്ടറിലോ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അതെങ്ങനെ നമുക്ക് ചെയ്യണമെന്ന് നോക്കാം. ഇന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിൻ്റെ വീലിൻ്റെ ബേസ് കണ്ട, ഇതിനകത്തേക്ക് അറ്റാച്ച്ഡ് അല്ല, ജസ്റ്റ് ഒന്ന് കയറ്റി ടൈറ്റ് ചെയ്തേക്കുന്നതാണ്. ഇത് ഇവിടുന്ന് നിങ്ങൾക്ക് ഹാമർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഇവിടെ എല്ലാ പൊസിഷനിലും നമ്മൾ ഹാമർ ചെയ്യേണ്ടി വരും. ഹാമർ വെച്ച് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീല് നമുക്ക് റിലീസ് ആവാൻ പറ്റും. ഇതേപോലെ ഓരോ സൈഡും ഹാമർ ചെയ്യുക. കണ്ടിപ്പോൾ നമ്മൾ ഹാമർ ചെയ്തിട്ട് ഇത്രയും ഈ ഒരു ഭാഗം ഇവിടെ റെഡ്യൂസ് ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും നേരത്തെ സിറ്റുവേഷൻ അല്ല, ഏകദേശം കഴിഞ്ഞു. നമുക്ക് റിമൂവ് ആയിട്ടുണ്ട്. ഓക്കെ, ഉണ്ടോ, നമ്മൾ ഇത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ സുഖമായിട്ട് ഈ വീൽസ് മാത്രമായിട്ടുണ്ടെങ്കിൽ ആ ഫർണിച്ചർ ഷോപ്പിൽ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് എല്ലാം സെറ്റപ്പ് ആയതിന് ശേഷം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് അടിച്ച് കയറ്റി ചെയ്യാൻ മതി. ഇതേപോലെ തന്നെ തിരിച്ച് ഇതേപോലെ തന്നെ വയ്ക്കുക, തിരിച്ച് ഹാമർ ചെയ്ത് കയറ്റുക. ഓക്കെ, നമുക്ക് ഇതേപോലെ അപ്പോൾ ഒരു വീല് കിട്ടിയിട്ടുണ്ട് ചെയറിന്. പിന്നെ ഏകദേശം ഞാൻ പറഞ്ഞു 60 rupees വരുന്നത് മാർക്കറ്റിൽ. അപ്പോൾ ഇതേപോലെ പുതിയ വീൽസ് കിട്ടുമ്പോഴത്തേക്കും ഇത് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഊരിയെടുത്ത സ്ലോട്ടിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മുടെ ഹാമർ വെച്ചിട്ട് സ്ലൈറ്റായിട്ട് ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി. എഡ്ജിൽ, ഈ എഡ്ജിൽ രണ്ട് ടാപ്പ് ചെയ്താൽ മതി. ഈ എഡ്ജിൽ നമുക്ക് രണ്ട് ടാപ്പ് ചെയ്യാം. ഓക്കെ, അതിപ്പോൾ കറക്റ്റായിട്ടിരുന്നു. ഇതേപോലെ തന്നെ എല്ലാം ചെയ്യാം നമുക്ക്. ഓക്കെ, നമ്മൾ മേടിച്ച വെയിൽസൊക്കെ എടുത്തിടുക.
എന്നിട്ട് നമ്മൾ ഈ കംപ്ലീറ്റ് സംഭവം ഇതിനകത്തേക്ക് നേരത്തെ ഇരുന്ന പോലെ പുഷ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഈ ബേസ് എടുത്തിട്ട് കണ്ട ഇതാണ് നമ്മുടെ ഏരിയ വരുന്നത്, കാരണം ഇതാണ് താഴത്തേക്ക് വരുന്നത്. ഈ ബേസ് എടുത്തിട്ട് ഇതേപോലെ ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ ചെയർ സ്ട്രെയിറ്റൻ ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഹാമർ വെച്ച് അടിച്ച് തിരിച്ച് കയറണമെങ്കിൽ കയറ്റാം, ഇല്ലെങ്കിൽ നമ്മൾ ഇരിക്കും തോറും നമ്മുടെ വെയിറ്റ് വരുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് സെറ്റായിക്കോളും. ഓക്കെ, ഹാമർ വെച്ച് അടിച്ച് കയറേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ടോപ്പിലേക്ക് തിരിച്ച് വച്ചിട്ട് നമുക്ക് ചെയറിങ്ങനെ തിരിച്ച് വച്ചിട്ട് നമുക്ക് സുഖമായിട്ട് ഇരിക്കാമെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ചെയർ തിരിച്ച് വെച്ചേക്കാണ്. ഓക്കെ, കണ്ടോ ബേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ റോൾ ചെയ്യുമ്പോൾ പ്രോബ്ലംസ് ഒന്നുമില്ല, എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇരുന്ന് നോക്കാം. ഇരുന്ന് നോക്കിയിട്ടും പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ചേഞ്ച് ചെയ്തേക്കുന്ന ആകെ 3 വീൽസാണ് നമുക്കിതിനകത്ത് ചേഞ്ച് ചെയ്തേക്കണം. കണ്ടോ, ഇതേപോലത്തെ 3-3 വീൽസ് മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഒരു 60 rupees × 3 180 rupees ആക്ച്വലി ആയിട്ടുള്ളൂ. പക്ഷേ ഇതേ നമ്മുടെ കമ്പ്യൂട്ടർ ചെയർ പുതിയതുപോലെ തന്നെയായി. സാധാരണ നമ്മൾ ഇത് മാറ്റി നമ്മൾ പുതിയത് മേടിക്കും. അപ്പം നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ ഒരു ചെയർ ഒരു 5000 above ഒക്കെ വേണ്ടി വരും നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ. പക്ഷേ ഇതേപോലെ തന്നെ നമുക്ക് വീൽസ് മാത്രമാണെങ്കിൽ നമുക്ക് ഇതേപോലെ റിപ്പയർ ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.